ഓം ശ്രീ സായിരാം. ജോയൽ റോയിഡൻ കാലിഫോർണിയക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞു. വീട്ടിൽ വധു എത്തിയത് സായിബാബയുടെ ചിത്രവുമായി. ജോയലിന് അതിഷ്ടമായില്ല. ഈ വന്യമൃഗത്തെ പുറത്തു കളയൂ, അദ്ദേഹം പറഞ്ഞു. പക്ഷെ അവൾ അതിന് കൂട്ടാക്കിയില്ല. എന്തിനുപേക്ഷിക്കണം, അവൾ തിരിച്ചു ചോദിച്ചു. മാത്രമല്ല ഇത്രയും കൂടി പറഞ്ഞു, നിങ്ങൾ ബാബയെ കണ്ടിട്ടില്ല. ഞാനും അമ്മയും കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, ഈശ്വരനാണെന്ന് ബോധ്യമായിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിന് ഇത് ഉപേക്ഷിക്കണം? ജോയലിന് ഉത്തരമുട്ടി. ശരി എങ്കിൽ ഞാനൊന്ന് വന്ന് കാണട്ടെ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഭാരതത്തിലേക്ക് ബാബയെ കാണാൻ പോകുവാൻ തയ്യാറായി. വിവരമറിഞ്ഞ് സുഹൃത്തുക്കൾ നന്നായി കളിയാക്കി. ജോയൽ മറുപടി പറഞ്ഞു, ഞാനൊന്ന് അദ്ദേഹത്തെ നേരിട്ട് കാണട്ടെ. ആ വലിയ മുടിയും കുപ്പായത്തിലും ഒളിപ്പിച്ചു വച്ചത് ഒന്നും ഞാൻ ചോദിക്കില്ല. ഒരു മഴവില്ല് തരാമോ എന്ന് ചോദിക്കും. മഴവില്ലേതായാലും മുടിക്കുള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഏതായാലും അദ്ദേഹം യാത്ര പുറപ്പെട്ടു. ഭാരതത്തിൽ വന്നു. പർത്തിയിലെത്തി. അവിടുത്തെ ചൂടും സാഹചര്യവും ജോയലിന് ഒട്ടും ഇഷ്ടമായില്ല. സിഗരറ്റ് വലിക്കാൻ ആശ്രമത്തിന് അനുവാദമില്ലാത്തതുകൊണ്ട് അയാൾ ഭാര്യയും കൂട്ടി ആശ്രമത്തിന് പുറകുവശത്തുള്ള കുന്നിൻമുകളിൽ പോയി. പുകവലിക്കെ അയാൾ ആകാശത്തിൽ നോക്കി. ഒരു മഴവില്ല്. അതും മഴയില്ലാത്ത കാലം, 4 മണി സമയം. അതിൻ്റെ ആകൃതി വില്ലാകൃതിയിലായിരുന്നില്ല, കുത്തനെ, അതായത് ഒരു മഴ ശരം എന്ന് പറയാം. ജോയൽ പകച്ചുപോയി. അവർ തിരിച്ചു വന്നു. വൈകുന്നേരത്തെ ദർശനവേള. സ്വാമി ജോയലിൻ്റെ അരികിലെത്തി. എന്നിട്ട് ചോദിച്ചു, എന്തുണ്ട് വന്യമൃഗമേ? താൻ കാലിഫോർണിയയിൽ സ്വാമിയുടെ ചിത്രം നോക്കി പറഞ്ഞ അതേ വാക്കുകൾ. ജോയൽ തിരിച്ചുപോയി. സ്വാമി നടന്നകുന്നു. പിറ്റേ ദിവസം അഭിമുഖം കിട്ടി. സ്വാമി കുസൃതിയോടെ ജോയലിനോട് ചോദിച്ചു, മഴവില്ല് ഇഷ്ടമായോ? ജോയൽ അതോടെ ആ തൃപ്പാദത്തിൽ ഒരു പൂവായി മാറി എന്നത് ചരിത്രം. നോക്കൂ, ഭഗവാൻ തന്നിലേക്ക് ഓരോരുത്തരെ സ്വീകരിക്കുന്ന രീതി എത്ര വിചിത്രം. ഭട്ടതിരിപ്പാട് പണ്ട് പറഞ്ഞു തുറക്കുക, വിചിത്ര രൂപസ്തവ ഖല്വനുഗ്രഹ. ജയ സായിരാം. ജയ ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ.